വിശംസിച്ചിട്ട് ഇന്ന് ഓഗസ്റ്റ് 3 കത്തോലിക്ക സഭ തിരുനാൾ ആഘോഷിക്കുന്ന വിശുദ്ധയാണ് വിശുദ്ധ ലിദിയ. വസ്തുക്കൾക്ക് വർണ്ണം ചാർത്തുന്ന തൊഴിൽശാലകൾക്ക് പ്രസിദ്ധമായ ഗ്രീസിലെ തിര എന്ന നഗരത്തിൽ അത്തരം ജോലികളിൽ ഏർപ്പെടുന്ന ഒരു വനിതയാണ് ലിദിയ. അവളുടെ തൊഴിൽ പരിഗണിച്ച് ലത്തീനിൽ അവളുടെ പേര് ലിദിയ പുർപൂരിയ എന്നാണ്. വിശുദ്ധ പൗലോസ് മെസഡോണിയയിൽ എത്തിയപ്പോൾ ലിദിയ ഫിലിപ്പീനിയിലായിരുന്നു. അവളാണ് യൂറോപ്പിൽ പൗലോസ് മനസാന്തരപ്പെടുത്തിയ പ്രഥമ വ്യക്തി. അവളും കുടുംബവും ജ്ഞാനസ്നാനം സ്വീകരിച്ച ശേഷം ലിദിയ വിശുദ്ധ പൗലോസിനോട് കൂടെ പോയിരുന്നു. സിലാസിനോടും തിമാത്തോസിനോടും ഇങ്ങനെ പറഞ്ഞു, ഞാൻ കർത്താവിനാൽ വിശ്വസിക്കുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യമുള്ള പക്ഷം എൻ്റെ വീട്ടിൽ വന്ന് വസിക്കുവിൻ. അനേകർക്ക് അവൾ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ പ്രേഷിതയായി. വിചിന്തനം. ആദിമ ക്രിസ്ത്യാനികളുടെ പരസ്പര സ്നേഹം നമ്മൾ ലജ്ജിപ്പിക്കേണ്ടിയിരിക്കുന്നു. അവൾക്ക് സ്ലീഹയുടെ വാക്കുകൾ തിരിച്ചറിയാനും സന്തോഷം സ്വന്തമാക്കുവാനുമാണ് എനിക്ക് ജീവിതം മിശിയായും മരണം ലാഭവുമാണ്. മരിച്ച് മിശിയായോടുകൂടെ ആയിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് വളരെ ശ്രേഷ്ഠവുമാണ്.